ഒക്കെ മുന്നോട്ട് പോകുകയാണ്. കാരണം എത്രത്തോളം ആൾക്കാർ ഇതിൽ ഉണ്ടായിരുന്നു, എന്താണ് സംഭവിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വ്യക്തമായി തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. എന്താണെങ്കിൽ കൂടിയും ആൾക്കാർ കുടുങ്ങി കിടപ്പുണ്ടോ, എന്താണ് അവരുടെ സ്ഥിതി എന്നുള്ള കാര്യങ്ങൾ അത് ഈ രക്ഷാപ്രവർത്തനം കൃത്യമായി തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ. 6 പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് വലിയ ചോദ്യമായി തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ എത്ര പേരുണ്ടോ ഉൾക്കൊള്ളാനാകുന്നതിലും കൂടുതൽ ആൾക്കാരെ ഈ ബോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം എന്ന വലിയൊരു ആശങ്ക അവിടെയുണ്ട്. അതുകൊണ്ട് കൂടി അപകടം സംഭവിച്ചിരിക്കാം, അത്തരത്തിൽ കൂടിയുള്ള വിവരങ്ങളാണ് അവിടെ നിന്നും ലഭിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മളോട് ആ പ്രദേശവാസി പ്രതികരിച്ചിരുന്നു, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടുകാർക്കുണ്ടായ അനുഭവം പറയുന്നുണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാരെ ആ ബോട്ടിലേക്ക് കയറ്റാൻ നോക്കി, അപകടം സംഭവിച്ചേക്കാം എന്നുള്ള ഒരു കാര്യം അവർ ചിന്തിച്ചപ്പോൾ അവർ തിരികെ പോവുകയായിരുന്നു എന്ന് അവിടെയുള്ളൊരു വ്യക്തി പോലും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടോ, കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാനാകുന്നതിലും കൂടുതൽ ആൾക്കാരെ ആ ബോട്ടിലേക്ക് കയറ്റിയിട്ടുണ്ടോ, അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ നൽകുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അത് അവർ ഉപയോഗിക്കുന്ന കാര്യത്തിൽ കൃത്യമായി മുന്നോട്ട് പോയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ സംഭവത്തിൽ എങ്കിൽ അന്വേഷണം പ്രഖ്യാപിക്കും, അന്വേഷണവുമായി തന്നെ മുന്നോട്ട് പോകും എന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിക്കുകയുണ്ടായി. അത്തരത്തിൽ അന്വേഷണം നടക്കുന്നതായിരിക്കും, നടപടിയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത അത് കൃത്യമാണ്. എങ്ങനെയാണ് ഈ ബോട്ട് സർവീസ് അവിടെ നടന്നത് എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്. എന്താണ് അപകടത്തിന് കാരണം, ആ രക്ഷപ്പെട്ട വ്യക്തി പോലും പറയുന്നത് കൂടുതൽ ആൾക്കാർ ഒരു സൈഡിലേക്ക് മാറി, അപകടം നടക്കുന്ന സമയത്ത് അങ്ങനെ ബോട്ട് മറിയുന്ന സാഹചര്യം അങ്ങനെയാകാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ മുൻപ് നമ്മളോട് പറഞ്ഞ വ്യക്തി പറഞ്ഞതും ഇക്കാര്യം തന്നെയാണ്. ഒരു വശത്തേക്ക് ഈ ബോട്ട് ചരിയുന്നതായിട്ട് കണ്ട്, അത് ഈ അപകടം നടന്ന ബോട്ടാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. പക്ഷേ സർവീസ് നടത്തിയ ഒരു ബോട്ട് അത് കഴിഞ്ഞ ദിവസം ഒരു വശത്തേക്ക് ചരിയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ ഗൗരവമാണ്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്, ഒരു അനാസ്ഥയുടെ ഭാഗമായിട്ടാണോ ഈ അപകടം സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. വിപിൻ സി വിജയൻ തുടരുന്നുണ്ട്. വിപിൻ, ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ്, ഈ ഏത് അടുത്തുള്ള ആശുപത്രികളിലൊക്കെ എത്രത്തോളം ആൾക്കാരെയൊക്കെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ള, കൃത്യമായിട്ടുള്ള കണക്കില്ലായിരിക്കാം, പക്ഷെ കൂടുതൽ ആൾക്കാരെ ഈ ആശുപത്രികളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പൂജ, ഇപ്പോൾ അവസാനമായി ലഭിക്കുന്ന കണക്ക് പ്രകാരം 4 മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവസാനമായി ലഭിക്കുന്ന ഒരു 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 കണക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയരും, അത് 5 നിന്നും ഇനിയും മുന്നോട്ട് കൂടുതൽ ഉയരാനുള്ള ഒരു സാധ്യതയാണ്. അതിൽ 4 കുട്ടികളാണ് എന്നുള്ളതാണ് വിവരം. ഈ ബോട്ടിൽ 30 ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ആ നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിൽ എത്രത്തോളം ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർ ഇപ്പോഴൊരു ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അവർക്ക് ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന സംബന്ധിച്ചിട്ടും ഇപ്പോൾ ഒരു വ്യക്തത ആയിട്ടില്ല. പക്ഷേ ഈ ബോട്ട് ഇപ്പോൾ കരയ്ക്ക് അടുപ്പിച്ചിരിക്കുന്നു. അതിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. അത് ഉള്ള എല്ലാവരെയും തന്നെ അടുത്തുള്ള ആശുപത്രികളിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ കുട്ടികൾ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന ഒരു കാര്യമുള്ളത്. ഇപ്പോഴും പ്രതിസന്ധിയായി ഈ പ്രദേശത്ത് തുടരുന്നത് ഒരു വെളിച്ചക്കുറവ് തന്നെയാണ്. ഇതൊരു തിരിച്ചടിയായി തന്നെയാണ് നിൽക്കുന്നത്. നാട്ടുകാരും ഇതുപോലെ തന്നെ സന്നദ്ധ സേവാ അംഗങ്ങളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഇതിന് സുരക്ഷാ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പൂജ.